بسم الله الرحمن الرحيم ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുകയാണ്, ഇന്നേ വരെ റബ്ബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമസ്കരിച്ചു എന്ന് നമ്മുടെ മറുപടിയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് പ്രകാശമാണ്. അതുപോലെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും മജ്‌ലിസുന്നൂറും സലാത്ത് ഹൽക്കയും ദിക്ര ഹൽക്കയും നാം പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് എല്ലാം അല്ലാഹു നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ട് പടച്ചവന് ചെയ്യുന്ന ചില ഇടപെടലുകളാണ്. എന്നാല് അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു പ്രിയപ്പെട്ട സഹോദര? അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ഇത് പരിശുദ്ധമായ റബിയുല്ലാഹിർ മാസമാണ്. ഈ പരിശുദ്ധമായ റബിയുല്ലാഹിർ മാസത്തിലാണ് ജീലാനി ദിനമുള്ളത്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അടക്കമുള്ള അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, സാലിഹീങ്ങളായ സൂഫിയാക്കളെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സാദാ ീങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ സ്നേഹിക്കാൻ സംഘടന നോക്കാതെ, ഏതെങ്കിലും സംഘടന വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും വൈചാത്യങ്ങളും ഇല്ലാതെ ഉൾക്കൊള്ളാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ തീർച്ചയിൽ തീർച്ച സർവാധിപതിയായ അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന ആരാധന അത് തന്നെയാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയും ഇബാദത്ത്, അവൻ ഇഷ്ടപ്പെട്ടവരെ ഒക്കെ നമുക്ക് സ്നേഹിക്കാ, അവന് വെറുത്തവരെ ഒക്കെ നമുക്ക് ആട്ടി ഓടിക്കാ. എന്തിനാ നമ്മൾ മടിക്കുന്നത്? പരിശുദ്ധമായ നമസ്കാരത്തിന്റെ സുബഹി നമസ്കാരത്തിൽ നമ്മൾ കുനൂത്ത് ഓതുമല്ലോ. ആ കുനൂത്ത് നമ്മൾ ഓതാ നേരത്ത് നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ എന്തേ പുലർത്തുന്നില്ല, ആ പ്രതിജ്ഞ എന്തേ നമ്മൾ പാലിക്കുന്നില്ല. അല്ലാഹുവിനോട് കൈ ഉയർത്തിയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹുവേ നീയാണ് ലോകത്തെ ഏറ്റവും വലിയ വിധികർത്താവ്, സുപ്രീം കോടതിയുടെ ജഡ്ജിയല്ല, ഹൈക്കോടതിയുടെ ജഡ്ജിയല്ല, ഏതെങ്കിലും മുൻസിഫ് കോടതിയുടെ ജഡ്ജിയല്ല, അല്ലാഹുവേ നീയാണ് ജഡ്ജി, നീയാണ് ജഡ്ജി. നിന്റെ വിധിയാണ് പരിപൂർണമായ വിധി, നിന്റെ വിധിയാണ് സമ്പൂർണമായ വിധി. അല്ലാഹ് വേറെ ആരുടെ വിധിയും പുനരാലോചിക്കേണ്ടതുണ്ട്, അതിനെതിരെ അപ്പീല് പോകേണ്ടതുണ്ട്. അല്ലാഹുവേ ഫൈനക തഖ്ലീ വലാ യുഖ്ലാ അലൈ, നീയാണ് വിധികർത്താവ്, നിന്റെ വിധിയുടെ മേൽ വിധിക്കാൻ ലോകത്തൊരു ശക്തിയുമില്ല. ശേഷം നമ്മൾ പറയുന്നതെന്താണ്? അല്ലാഹുവേ നീ സേഹിച്ച ഒരുത്തൻ നിന്നിനാവൂല. മുസ്ലിം ഉമ്മത്തെ പഠിച്ചു വെച്ചോ, ഈ കാലഘട്ടത്തിൽ 2019 ഡിസംബർ മാസത്തിലെ അനുഗ്രഹീതമായ ഈ 12-ാം തീയതി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാർലമെന്റിലെ രാജ്യസഭയിലും പൗരത്വ ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കുകയാ. ആരുടെയൊന്നും വാക്കുകൾ കേൾക്കാതെ പൗരത്വ ബില്ല് പാസ്സാക്കുമ്പോ സഹോദരങ്ങളെ, ഒന്ന് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാമോ, അല്ലാഹു ചേർത്ത് നിർത്തിയവനും നിന്നിനാവൂല, അല്ലാഹു ശേഖിച്ചവൻ ഒരിക്കലും നിളിപ്പ്യനാകൂല, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാളും ഒരിക്കൽ പോലും നാണം കെടേണ്ടി വരില്ല. അതോടൊപ്പം ഒന്ന് നമുക്ക് പറയേണ്ടതുണ്ട്, അല്ലാഹുവേ നിന്നോട് ശത്രുത പുലർത്തിയവൻ ഒരിക്കലും വിജയിക്കുകയുമില്ല, അല്ലാഹുവേ നിന്റെ ശരീഅത്തിനെ കൊന്നണം കുട്ടിയവൻ രക്ഷപ്പെടൂല, അല്ലാഹ് നിന്റെ പരിശുദ്ധ ദീനിനെ ആക്ഷേപിച്ചവൻ അധിക്ഷേപിച്ചവൻ, നിന്റെ ഖുർആനെ തള്ളി പറഞ്ഞവൻ, നിന്റെ ഖുർആനെ കത്തിക്കരിച്ച് കളഞ്ഞവൻ, നിന്റെ പള്ളിയെ പൊളിച്ചു കളഞ്ഞവൻ, നിന്റെ പണ്ഡിതന്മാരെ തടവിലിട്ടവൻ, നിന്റെ പാപപ്പെട്ട അനുയായികളായ, നിന്റെ പാപപ്പെട്ട അടിമകളായ ദാസിമാരെ, പാവപ്പെട്ട സാലിഹാത്തുകളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ചുട്ടരിച്ചവര്, ഒരു കാലഘട്ടത്തിലും നന്നാവൂല, ഒരു കാലഘട്ടത്തിലും അവര് കുടം പിടിക്കൂല, അവർക്കൊരിക്കലും ഒരു രക്ഷയുണ്ടാവുകയില്ല. ഇത് എല്ലാ സുബഹിക്കും നമ്മൾ രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോടെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണെങ്കിൽ, കാസർഗോഡ് ജില്ലയിലെ ശിറിയയിലെ മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, എന്തുകൊണ്ട് നമുക്ക് അല്ലാഹു സ്നേഹിച്ചവനെ സ്നേഹിച്ചൂടാ, അല്ലാഹു വെറുത്തവനെ വെറുത്തൂടാ? വിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ വിശദീകരിച്ചിട്ടില്ലേ? അല്ലാഹു വെറുത്തവരെ അടിവരയിട്ടുകൊണ്ട് അല്ലാഹു
അള്ളാഹു പരിചയപ്പെടുത്തിയില്ലേ? എന്തിനാ നമ്മൾ അള്ളാഹു വെറുത്തവരെ നമ്മൾ സ്നേഹിക്കുന്നത്? എന്തിനാണ് അള്ളാഹു ടാല ചേർത്ത് തുരുത്തിയവരെ നമ്മൾ ആട്ടി ഓടിക്കുന്നത്? അതുകൊണ്ട് വേണ്ട സഹോദരങ്ങളെ, അള്ളാഹുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കല, അള്ളാഹു വെറുത്തവരെ നമ്മൾ വെറുക്കലാണ്. അള്ളാഹു നമുക്കത് രണ്ട് കാര്യങ്ങളും സ്വീകരിക്കാം. അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ, അള്ളാഹു വെറുത്തവരെ വെറുക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അന്നുവിനെ അള്ളാഹു തആല ആദരിച്ചിരിക്കുകയാണ്. ആ മഹാനുഭാവനെ തള്ളി പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. നിസ്കാരം നമ്മൾ നിർവഹിച്ചു. നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിൽ പ്രകടമാണ്. പക്ഷെ അതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് പ്രകാശമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള ഒരു ഐഡന്റിറ്റിയാണ്, പാസ്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നേരെ മറിച്ച് നോമ്പ് പിടിക്കുന്നത് പടച്ച തമ്പുരാൻ പറഞ്ഞു, മൂസ നബിയെ, നിങ്ങൾക്ക് നരകത്തിന്റെയും നിങ്ങളുടെയും ഇടയിലുള്ള ഒരു വലിയ തിരശീലയാണ്, ഒരു പരിചയമാണ്, ഒരു വലിയ കോട്ടയാണ്. അത് നമ്മൾ നോമ്പ് പിടിച്ചത് കൊണ്ട് അല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നിപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും, ഇനി അതല്ല അവരുടെ ഒക്കെ ഏതെങ്കിലും തലമുത്തപ്പന്മാരും ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിൽ ഒറ്റ ഒരുത്തനും നിസ്കരിക്കണ്ട എന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുത്തു, ലോകത്തിനി ഒരിക്കലും അമേരിക്കൻ കൺട്രിയിൽ ഇനി അള്ളാഹു സുജൂദ് ചെയ്യുന്ന ഒറ്റൊരുത്തനും വേണ്ട. ഇന്ത്യയിലും തീരുമാനമെടുത്തു. കാരണം അവര് മൂത്താപ്പായും മരുവോനും അളിയനും ഒക്കെയാണല്ലോ പരസ്പരം. അതുകൊണ്ട് തന്നെ അവരും തീരുമാനമെടുത്തു, നരേന്ദ്രമോദിയും തീരുമാനമെടുത്തു, ഇനി ഇന്ത്യയിലും അങ്ങനെ തന്നെ ഇവിടെ സുജൂദ് ചെയ്യുന്ന ഒറ്റൊരുത്തനും വേണ്ട. അങ്ങനെ ലോകം മുഴുവനും ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളിലുള്ള എല്ലാ ആളുകളും കൂടി ഒരു തീരുമാനത്തിലെത്തി, ഇനി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒറ്റൊരുത്തനും ഇവിടെ വേണ്ട എന്ന്. പേടിത്തൊണ്ടന്മാരായ ചില ആളുകൾ സമ്മതിച്ചു, എന്നാ ഞങ്ങൾ നിസ്കാരം അള്ളാന്റെ തോഫീ കൊണ്ട് വെച്ച് കെട്ടി, അല്ലെങ്കിൽ എങ്ങനെ ഇത് അവസാനിപ്പിക്കാന്നും പറഞ്ഞിരിക്കായിരുന്നു, ഞങ്ങളും അവസാനിപ്പിച്ചു. അങ്ങനെ അള്ളാഹു സുജൂദ് ചെയ്യാത്ത ഒരു സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തുണ്ടായില്ല എന്നിരിക്കട്ടെ. അപ്പൊ ലോകം അവസാനിക്കുമെന്നുള്ളത് മറ്റൊരു വിഷയം, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അള്ളാന്റെ പദവിക്കും പവറിനും എന്തെങ്കിലും കുറവ് വരുമോ? വരില്ല. അള്ളാന്റെ പവറിനും പദവിക്കും ഒരു കുറവും വരൂല. ഇനി എവരൊക്കെ പൗരത്വ ബില്ല് കൊണ്ടുവന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങൾ പൊട്ടി പുറപ്പെടുമോ എന്ന് സംശയിക്കത്തക്ക വണ്ണം എന്റെ പ്രിയപ്പെട്ടവരെ, നാട് മുഴുവനും കപ്പിക്കപ്പെടുന്ന സാഹചര്യം വരികയാണ്. ലോകത്ത് ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹീനമായ, അപഹാസ്യമായ, മലീമസമായ, മ്ലേച്ഛമായ, വൃത്തികെട്ട ഒരു തീരുമാനമാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും അയാളുടെ കളിപ്പാവയായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഇപ്പൊ എടുത്തിരുത്തിക്കുന്ന തീരുമാനം. ലോക്സഭയില് ശക്തമായി പ്രതിപക്ഷം ഇടപെട്ടു, രാജ്യസഭയിലും ആളുകൾ ശക്തമായ നിലയിൽ വാദിച്ചു. കപിൽ സിബലൊക്കെ പറഞ്ഞത്, ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഒരിക്കൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ നിങ്ങളെ ഭയപ്പെടുന്നവരല്ല. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ നിങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ട് ദിനോസറുകൾ ഉള്ള ഒരു ഏതെങ്കിലും ഒരു കാഴ്ച ബംഗ്ലാവോ, അതല്ലെങ്കിൽ ഒരു ജൂറാസിക് ഡെമോക്രാറ്റിക് എന്തെങ്കിലും ഒരു ആണോ എന്ന് നിങ്ങൾ കരുതരുത് എന്ന് പറഞ്ഞ് കപിൽ സിബലിനെ പോലുള്ള മുതിർന്ന അഡ്വക്കറ്റുമാരെല്ലാവരും, രാജ്യസഭാ എംപിമാരെല്ലാവരും രാജ്യസഭയിൽ ശക്തമായി പ്രതിഷേധിക്കുമ്പോഴും അതൊന്നും മുഖവിലക്കെടുക്കാതെ അവിടെയും പാസ്സാക്കപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാണ്, അങ്ങനെ ആളുകളുടെ പ്രതിഷേധമൊക്കെ വന്നപ്പോ ഇവരൊക്കെ മനസ്സ് മാറിയിട്ട് നരേന്ദ്രമോദി നാളെ നേരം വെളുത്തപ്പോ പരിശുദ്ധമായ കലിമ ശല്യം മുസ്ലിമായി അദ്ദേഹം നരേന്ദ്രമോദി എന്ന പേരങ്ങ് മാറ്റി, അദ്ദേഹം മുസ്ലിം ഏതെങ്കിലും ഒരു പേരിട്ട് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. സ്വഭാവം കണ്ടാ കൊടുക്കുമെന്നൊന്നും തോന്നൂല, പക്ഷെ എങ്കിലും അള്ളാഹു തആല കൊടുക്കട്ടെ. അങ്ങനെ ഒരു മുസ്ലിമായി, ആഭ്യന്തരമന്ത്രി മുസ്ലിമായി, രാജ്യത്തെ എല്ലാ മന്ത്രിമാരും മുസ്ലിമായി, ഇന്ത്യയിൽ മുസ്ലിം അല്ലാത്ത ഒരാളും ഈ ഇന്ത്യയിൽ ഇല്ല, ലോകത്ത് ആരുമില്ല. ഡൊണാൾഡ് ട്രംപിനും അപ്പൊ മനസ്സുമാറി, അയാളും മുസ്ലിമായി. അങ്ങനെ ലോകം മുഴുവനും
മുസ്ലിമായി നിസ്കാരവും നോമ്പും ചാരിറ്റിയും സക്കാത്തും ഹജ്ജും ദാനധർമ്മവും തഹജ്ജുദുൽ ദുഹായും മജ്ലിസുന്നൂറും ദിക്ർ ഹൽക്കയും ഒക്കെ ആയി നടന്നാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും പദവി അങ്ങോട്ട് ഉയരോ? അതും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഈ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ എടാ നമ്മൾ ചെയ്താൽ നമുക്ക് കൊള്ളാം, നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ? നിസ്കാരം നിർവഹിച്ചിട്ട് അള്ളാഹ്ക്ക് ഇങ്ങനെ ഗ്രേഡ് ഉയർത്തി കൊടുക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. ഇതൊക്കെ നമുക്ക് ഗുണകരമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഇനി നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? മൻ വാലൈതലി വലിയാ വാദൈതലി അദ്വാ, ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താ മതി, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അള്ളാഹു വെറുത്തവരെ വെറുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്കൊരു നബിയാകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, കാസർഗോഡ് ജില്ലയിൽ ആർക്കെങ്കിലും ഒരു നബിയാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആഗ്രഹിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ തയ്യാറാവൂല. കാരണം നിങ്ങൾ പഠിച്ചവരാണ്. നബിയാകാൻ പറ്റൂലല്ലോ ഉസ്താദേ, എങ്ങനെ നബിയാകും? നബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അല്ലാഹു തആല പരിസമാപ്തി കുറിച്ചില്ലേ? നബിയാകുന്നത് എങ്ങനെയാണ്? എന്നാ വേണ്ട, നിങ്ങൾക്കൊരു സഹാബിയാകാൻ കൊതിയില്ലേ? ഒരിക്കലും നമുക്ക് സഹാബിയാകാൻ പറ്റില്ല. വിശ്വാസിയായ നിലയിൽ ഒരു സെക്കൻഡ് എങ്കിലും നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കണമായിരുന്നു, പക്ഷേ നമ്മൾ ജീവിച്ചിരുന്നില്ല. എന്നാൽ അത്രയും വേണ്ട ഗ്രേഡ് അല്പം ഒന്ന് കുറഞ്ഞ താബി ആയാലോ? അത് തീരെ നടക്കൂല കാസർഗോഡുകാരാ. കാരണം സ്വഹാബിമാരിൽ ഒരാളിനോടൊപ്പമെങ്കിലും ആ കാലഘട്ടത്തിൽ ഒരു സെക്കൻഡ് എങ്കിലും വിശ്വാസിയായിട്ട് നമുക്ക് ഉണ്ടാകണമായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ തബഉ താബി ആകാനോ ഒന്നും നമുക്ക് കഴിയില്ല. പക്ഷേ ഏറ്റവും നല്ല ഗ്രേഡുകളിൽ ഒരു ഗ്രേഡ് മാറി നിൽപ്പുണ്ട്, ഒരു ഗ്രേഡ് നന്നായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ ഗ്രേഡിൽ നമുക്ക് ചേരാൻ, ആ പദവി കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും. അതേത് പദവിയാണ്? അള്ളാഹുവിന്റെ വലിയാകാൻ നമുക്ക് ഇനി കഴിയും. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയും. അത് എന്നെ കൊണ്ട് പറ്റൂല എന്ന കഴിഞ്ഞുപോയ ഭൂതകാല ജീവിതത്തിന്റെ മോശമായ പ്രവർത്തനങ്ങൾ, മലീമസമായ മാലിന്യമായ പ്രവർത്തനങ്ങളെ മനസ്സിൽ നമ്മൾ ഓടിച്ചെടുത്തിട്ട് എനിക്കിനി പറ്റൂല എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. പറ്റും. കാരണം മഹാന്മാരായ ഉലമ, മഹാന്മാരായ ഔലിയാക്കളുടെ, ചില ഔലിയാക്കളുടെ, വളരെ കുറഞ്ഞ ഔലിയാക്കളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരുടെയൊക്കെ പഴയകാല ജീവിതം അവര് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതമായിരുന്നില്ല. അവരൊക്കെ മാറി അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഔലിയാക്കളാകാൻ കഴിയും. ആകണ്ടേ? 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 അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഈ പറയുന്ന ശരിയിൽ ഒരുപാട് ഔലിയാക്കൾ വരട്ടെ, ഇവിടെ ഔലിയാക്കളായ സഹോദരിമാർ വരട്ടെ, വിലായത്തിന്റെ പദവി ലഭിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരട്ടെ. അതിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതിൽ രണ്ടാമത്തതിൽ ഞാൻ ഇൻഷാല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തെ ഞാൻ ഉൾക്കൊള്ളിച്ചോളാം. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, വിശുദ്ധമായ ദീനിന്റെ ഇന്ന് നമുക്ക് ചേർന്ന് ചേരാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പദവി, അത് വിലായത്തിന്റെ പദവിയാണെങ്കിൽ ആ വിലായത്തിന്റെ പദവിയിൽ എത്തിച്ചേരാൻ സുഹദ് എന്ന, സുഹദ് എന്നാണ് ഉലമ ഔലിയാക്കളുടെ പദവിക്ക് പറയുക. ജീലാനി ദിനമാണ്, ജീലാനി മാസമാണിത്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹീതമായ മാസമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസത്തിൽ നമുക്ക് മഹത്തായ ഈ ഔലിയാക്കരുടെ പരമ്പരയെ, ആ പാതയെ നമുക്ക് സുഹദ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ മൂന്നക്ഷരങ്ങളിൽ തന്നെ അവരുടെ അവരുടെ ജീവിതം അനുധാവനം ചെയ്യുന്ന വിഭാഗത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, സായും ഹാഉം ദാലും മൂന്നക്ഷരങ്ങളാണ് സുഹദ് എന്ന ഔലിയാക്കരുടെ പാതയുടെ പേരെങ്കിൽ ഈ മൂന്നക്ഷരങ്ങൾ മൂന്ന് റൂട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അതിൽ ഒന്നാമത്തേത് സായി എന്ന അക്ഷരമാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ ജീലാന ദിനം കൊണ്ട് സമ്പുന്നമ സമ്പുട്ടമായ ഈ മാസമുണ്ടല്ലോ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞു പോയ ഷെയ്ഖുന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച അൽആരിഫു ബില്ലാഹ്, അൽആരിഫു ബില്ലാഹ് ഷെയ്ഖ് അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ മാസത്തിൽ എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് നമ്മളോട് പറയുന്നത്, വിലായത്തിന്റെ ഉന്നതമായ പദവി എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? സാദുല്ലിൽ മഅദ്, സാദുല്ലിൽ മഅദ്.
പരലോകത്തേക്കുള്ള പാതയും ഒരുക്കലാണ്, പരലോകത്തേക്കുള്ള പാതയും ഒരുക്കലാണ്. സഹോദരങ്ങളെ, പരലോകത്ത് നമുക്ക് ആവശ്യമായ ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഈ കാസർഗോഡ് ജില്ലയുടെ ശിറിയ എന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, ആർക്കാണ് പറയാൻ കഴിയുക പരലോകത്തുള്ള ഭക്ഷണം ഏതെന്ന്? ഇവിടത്തെ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് സഹോദരിമാരോട് ചോദിച്ചാൽ അവർക്കറിയുമോ ഏതാണ് പരലോകത്തിന്റെ ഭക്ഷണം എന്ന്? അറിയില്ല. കാരണം എന്തെന്നറിയോ? പരലോകത്തിന്റെ ഭക്ഷണം അവർക്ക് അറിയില്ല. അവർക്ക് ദുനിയാവിലെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് നന്നായിട്ടറിയാ. അവര് നാളത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന്റെ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടാണ് വഴത് കേൾക്കാൻ വരുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആഹാരത്തിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ആർക്കാണ് പറയാൻ കഴിയുക? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, മയ്യതസവ്വദു ഫി ദുനിയാ യൻഫഉഹു ഫിൽ ആഖിറാ. ദുനിയാവിൽ ആരാണോ പരലോകത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നത്, യൻഫഉഹു ഫിൽ ആഖിറാ, പരലോകത്തിൽ അവൻ ഉപകരിക്കുന്നതാണ്. പരലോകത്തിൽ ഉപകരിക്കാൻ സഹോദരങ്ങളെ ഇവിടെയാണ് തയ്യാറാക്കേണ്ടത്. ഒരു സംഘം യാത്ര തിരിക്കും നന്നിരിക്കട്ടെ, ഈ സിറിയയിൽ നിന്ന് അതല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് യാത്ര തിരിക്കുകയാണ്. ഒരു കുടുംബമല്ല, ഒത്തിരി കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഭക്ഷണമില്ലെന്നിരിക്കട്ടെ, അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ആഹാരം കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും കൊടുക്കുമല്ലോ. ഇവിടെ പാവപ്പെട്ടവര് ഭക്ഷണം കഴിക്കാതെ കിടക്കില്ല. അവർ കിടക്കുന്നറിഞ്ഞാൽ ഓടിയെത്താൻ ചാരിറ്റിയുടെ പ്രവർത്തകരുണ്ട്, നന്മ സാധു സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ അനന്തപുരിയിൽ ഞാൻ സേവനം അനുഷ്ഠിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ പോലുമില്ല, 1.5 കിലോമീറ്റർ പോലുമില്ല ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയും സെക്രട്ടേറിയറ്റുമുള്ളത്. അതിന്റെ മൂക്കിന് താഴെയല്ലേ ആറു മക്കളുടെ അമ്മ അതിന്റെ പ്രിയപ്പെട്ട 6 വയസ്സുകാരനായ പൊന്നുമോന് ഭക്ഷണം കഴിക്കാനില്ലാതെ വന്നപ്പോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ചെറ്റക്കൂരയിൽ കിടക്കുന്ന പഴയ ഫ്ലക്സ് ബോർഡ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡ് മറച്ചിട്ട് വെറും തറയിൽ, പച്ച തറയിൽ, പച്ച മണ്ണിൽ കിടക്കുന്ന 6 മക്കളെയും കൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന പാവപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിയുടെ മൂത്ത മകന് തിന്നാനൊന്നും കിട്ടാതെ വന്നപ്പോ മുറ്റപ്പിറങ്ങിയിരുന്ന് പച്ച മണ്ണ് വാരിയിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ ഗവൺമെന്റ് ആ സഹോദരിക്ക് ജോലി കൊടുത്തില്ലേ? ആ 4 മക്കളെയും ഗവൺമെന്റ് ഏറ്റെടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ് പട്ടിണിയുള്ളത്? എത്രയോ സ്ഥലങ്ങളിലാണ് വിശപ്പുരഹിത മേഖലയെന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ആ നാട്ടില് വിശപ്പില്ല, ആ നാട്ടില് വിശക്കുന്നവര് വേറെ ഉണ്ടാവൂല. കാരണം വിശപ്പിന്റെ വലിയാളം മൂലം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കിടന്നുറങ്ങുന്നെന്നറിഞ്ഞാൽ ഈ ചാരിറ്റിക്കാര് ഓടിയെത്തുന്നു, ഭക്ഷണം കൊടുക്കുന്നു. സഹോദരങ്ങളെ, ചികിത്സിക്കാൻ കഴിയാതെ കിടക്കുന്നെന്നറിഞ്ഞാൽ അവിടെ ഓടിയെത്തിയിട്ടവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നാളെ പരലോകത്തേക്കുള്ള നിന്റെ യാത്രയുണ്ടല്ലോ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് 6 കാലുള്ള കെട്ടിലെടുത്ത് കിടത്തി അള്ളാന്റെ പള്ളിയിൽ കൊണ്ടുവച്ച് നിനക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ച് 6 കാലുള്ള കെട്ടിലിൽ നിന്ന് എന്നെ എടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അതിന്റെ മുകളിലും മണ്ണിട്ട് മൂടിയിട്ട് 2 മീസാകല്ലും മാട്ടിയിട്ട് ഉൻ ബന്ധുക്കളും മാറിപ്പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ പരലോകത്തിന്റെ ഭക്ഷണം അവിടെയാണ് ആവശ്യമുള്ളത്. അവിടെ നിനക്ക് തരാൻ ആളുകളില്ല. ഏതെങ്കിലും ഭാര്യ ചിന്തിക്കുമോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ കുറച്ച് അമല് കൊടുക്കട്ടെ? ഏതെങ്കിലും ഭാര്യ ചിന്തിക്കുമോ ഭർത്താവിന് അമല് കൊടുക്കാൻ? ഏതെങ്കിലും ഭർത്താവ് ചിന്തിക്കുമോ ഭാര്യയ്ക്ക് അമല് കൊടുക്കാൻ? മാതാപിതാക്കളും മക്കളും പരസ്പരം ചിന്തിക്കൂല. ആരും ആർക്കും സഹായിക്കാൻ കഴിയാത്ത അള്ളാന്റെ മഹസറ എന്ന ഒരു ചാൻ മുകളിൽ കപ്പി ജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരുണമേറ്റുകൊണ്ട് ചെമ്പ് തറ താപം കൊണ്ട് വരയ്ക്കുന്ന മഹസറാവന സഭ, ആ മഹസറയിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപകാരപ്പെടണോ? ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചു പോകണമെന്ന് പഠിപ്പിച്ചതാരാ?
ആദരവായ പ്രവാചകന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പരലോകത്തിന്റെ ഭക്ഷണം ഏതെന്നറിയോ? ഒന്ന് പഠിക്കണേ സഹോദരങ്ങളെ. ദുനിയാവിന്റെ ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കാസർഗോഡ് ജില്ലയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാ സഹോദരങ്ങളെ, ഇവിടുന്ന് മാവേലിയിലും മലബാറിലും പരശുറാമിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ കയറിയാൽ കാസർഗോഡ് ജില്ലക്കാരായ സഹോദരങ്ങൾ എത്രയോ ആളുകളാണ് തലയിലൂടെ തോറത്തുമുണ്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടിയിട്ട് പാവപ്പെട്ടവർ RCCയിലേക്ക് പോവുകയാ. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാ, ഇവിടെ യഥേറ്റം ഭക്ഷണം കഴിക്കുന്നവരാ? എവിടെ പോയാലും അമിതമായി ഭക്ഷണം കഴിക്കാൻ നമ്മുടെ മുമ്പിൽ സുലഭമായി കിട്ടുമ്പോ പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ ഭക്ഷണം ഏതെന്ന് എല്ലാവർക്കും അറിയാ. ഇഷ്ടപ്പെട്ട വെറൈറ്റി ഫുഡുകൾ, വർണ്ണത്തിലുള്ള, നിറങ്ങളിലുള്ള, രുചികളിലുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ മുമ്പിൽ എത്തപ്പെടുമ്പോ പരലോകത്തെ ഭക്ഷണമേതെന്ന് പഠിക്കണ്ടേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുകയാ, ഏതാ പരലോകത്തെ ഭക്ഷണം എന്നറിയോ? മുസ്ലിം ചെറുപ്പക്കാരാ, പരലോകത്തിന്റെ ഭക്ഷണമേതാ? അത് തഖ്‌വയാണ് പൊന്നുമോനെ, സൂക്ഷ്മതയാണ് പൊന്നുമോനെ, സൂക്ഷ്മതയാ. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്ന തഖ്‌വയുണ്ടല്ലോ. വാരിയെല്ലു കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലാ തഖ്‌വയുണ്ടാകേണ്ടത്. രണ്ട് വിരൽ നെഞ്ചത്തേക്ക് ചൂണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞല്ലോ, ഇവിടെയാണ് മോനെ തഖ്‌വ വേണ്ടത്. കണ്ണിലല്ല, കാതിലല്ല, നാക്കിലല്ല, കയ്യിലല്ല, കാലിലല്ല, വയറിലല്ല നമുക്ക് തഖ്‌വ വേണ്ടത്, ഹൃദയത്തിലാണ്. കാരണം മനുഷ്യ ശരീരത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് ഹൃദയമാണ്. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അണികളാണ്, അതുപോലെ സൈന്യങ്ങളാണ്. അതുപോലെ രാജാവിന്റെ രാജപ്രൗഢിയുള്ള ഹൃദയത്തിന്റെ, രാജപ്രൗഢിയോടെ കഴിയുന്ന ഹൃദയത്തിന്റെ അണികളാണെങ്കിൽ സഹോദരങ്ങളെ, ഹൃദയത്തിലാണ് തഖ്‌വ വേണ്ടത്. ആ തഖ്‌വയാണ് പരലോകത്തെ ഭക്ഷണമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ പരലോകത്തേക്കുള്ള പാതയം തയ്യാറാക്കി പോണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. നിങ്ങൾക്കറിയോ ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാ ആരാണ്? ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുകയാ. ആ സമയത്താണ് കൂടെയുള്ളവരെ വിളിച്ചു നിർത്തിയിട്ട് ഉപദേശം കൊടുക്കുകയാണ്, മക്കളെ ഹജ്ജിന് പോകുന്നത് കൊള്ളാ. പരിശുദ്ധമായ കഅബാ ശരീഫിന്റെ അടുത്തെത്തുമ്പോ, വിശുദ്ധമായ മത്താഫിൽ എത്തുമ്പോ, ഇല്ലാ യല്ലറോ ഇല്ലാ ലില്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലാതെ ആരും നോക്കല്ലേ? എവിടെ നോക്കണമെങ്കിലും പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി നോക്കണേ. വലായറ്റക്കല്ലമോ ഇല്ലാ ലില്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലാതെ ഒരക്ഷരവും നിങ്ങൾ പറയാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് അമീറായ ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി അണികളെയും കൊണ്ട് വിശുദ്ധ ഹജ്ജിന് പോകുന്നത്. അവിടെ എത്തി മത്താഫിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖുറാസാൻകാരായ ഒരു സംഘമാളുകൾ തവാഫ് ചെയ്യുകയാ. ആ ഖുറാസാൻകാർ തവാഫ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ അതിലതാ ഒരു സുന്ദരനായ ബാലൻ, ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ, എന്തോ ഒരു അഴകാ, എന്തോ ഒരു സൗന്ദര്യമാ, കാണാനെന്ത് മുഞ്ചന, എന്തോ ഒരു മനോഹരമായ രൂപമാ, എന്തോ ഒരു രൂപലാവണ്യമാ. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ട ചെറുപ്പക്കാരനെ നോക്കി തന്നെ നിൽക്കുകയാ. പലരുടെയും തവാഫിന്റെ എണ്ണം പോലും മറന്നുപോയി. ആളുകൾ എല്ലാവരും ഫിത്നയിൽ പെട്ടുപോയി. എല്ലാവരും നോക്കുന്നത് ആ ഖുറാസാൻകാരനായ ആ ചെറുപ്പക്കാരനിലേക്ക് നോക്കി നിൽക്കുമ്പോ സഹോദരങ്ങളെ അത്ഭുതവുമാണ്. മഹാനായ ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി സംഘത്തോടൊപ്പം മത്താഫിൽ ഇറങ്ങുകയാ. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാവരും നോക്കുമ്പോ ഇതാ ഖുറാസാൻകാരനായ ചെറുപ്പക്കാരനിലേക്ക് മഹാനായ ഇബ്രാഹിം നബി റഹിമഹുള്ള കൂടി നോക്കുകയാ. അദ്ദേഹം അവിടുന്ന് അനങ്ങുന്നില്ല, അവിടുന്ന് ചലിക്കുന്നില്ല. ആ ചെറുപ്പക്കാരനെ അടിമുടി നോക്കിക്കൊണ്ട് നിൽക്കുകയാ. സഹോദരങ്ങളെ അണികൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, ആ പ്രിയപ്പെട്ട നേതാവിനോട് അനുയായികൾ ചെന്നിട്ട് ചോദിക്കുകയാ, അല്ലയോ ഇബ്രാഹിമിനെ തങ്ങളേ,
നിങ്ങളല്ലേ പറഞ്ഞതല്ല എല്ലുറ ഇല്ല ലില്ല അല്ലാഹുവിനു വേണ്ടിയിട്ടല്ലാതെ നോക്കരുതെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആ കുഞ്ഞിലേക്ക് നോക്കിയത് ശരിയാണോ, അത് അല്ലാഹുവിനു വേണ്ടിയാണോ നോക്കിയതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യരതാ കവിൽത്തടത്തിലൂടെ കണ്ണുനീറത്തുള്ളികള് ചാലിട്ടൊഴുകുകയാ. അണികൾ ചോദിച്ചു, അനുയായികൾ ചോദിച്ചു, ഇബ്രാഹിം തങ്ങളെ കരയുന്നതെന്തിനാ? ആ സമയത്താണ് മഹാനവറുകൾ പറഞ്ഞത്, അനുയായികളോട് പറയുകയാണ്, ഈ നിൽക്കുന്നത് എന്റെ പൊന്നുമോന, കൂടെയുള്ളവർ എന്റെ സെർവന്റുകളാണ്, എന്റെ പരിചാരകരായിരുന്നു കൊട്ടാരത്തില്, ഞാൻ വലിയ രാജാവായിരുന്നല്ലോ, അവിടെ രാജാവായി ഞാൻ വാണരുളുമ്പോ അവിടെ നിന്ന് എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും എന്റെ തറവാടിനെയും എന്റെ രാജകീയ സിംഹാസനത്തെയോ എന്റെ മുഴുവൻ പദവിയെയും ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ അല്ലാനെ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചതല്ലേ, ഒന്നും വേണ്ടെന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്റെ പടച്ചവന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഈ പൊന്നുമോന, അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് അവനെ ഞാൻ നോക്കി നിന്നു പോയതെന്ന് പറഞ്ഞ വിലായത്തിന്റെ ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്ന അല്ലാന്റെ ആരിഫീങ്ങളിലെ പ്രമുഖനായ ഇബ്രാഹിം മഹാനവറുകളോട് ചോദിച്ചല്ലോ അനുയായികൾ, ഈ വലിയ ഒരു പദവി നിങ്ങൾക്ക് എത്താൻ കാരണം എന്താ? ഈ വലിയ പദവിയിൽ നിങ്ങൾ എത്തിച്ചേരാൻ കാരണം എന്താ? മൂന്ന് കാര്യങ്ങൾ വേണം, അതിൽ ഒന്ന് തക്കുവയാണ് ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. ഇബ്രാഹിം റഹിമഹുല്ലയോട് ചോദിക്കുന്നു, ഈ പദവി നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം എന്താ? ആ സമയത്താണ് മഹാനവറുകൾ പറയുന്നു, റഅയ്തുൽ ഖബ്റ മൂഹിശാ വലൈസ മഈ മൂനിസൂ, ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന എന്റെ ഖബറിനെ പറ്റിയാ, ഇവിടെ സ്നേഹത്തോടെ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, എന്റെ മക്കളെ വേണ്ട, എന്റെ കുടുംബത്തെ വേണ്ട, എല്ലാം ഞാൻ വിട്ടെറിഞ്ഞ് പരിചാരികമാരെയും എല്ലാവരെയും ഒഴിവാക്കിയിട്ട് എന്റെ അല്ലാനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയില്ലേ, എന്റെ അനുയായികളായ ശിഷ്യന്മാരായ നിങ്ങൾ എപ്പോഴും എന്റെ കൂടെയില്ലേ, എന്നാൽ ഞാൻ ഖബറിനെ പറ്റി ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഖബറിലാണെങ്കിലോ ലൈസ മഈ മൂനിസൂ, നേരം പോകാൻ എന്റെ കൂടെ ആരുമില്ല, ഏറെ ഭർത്താവാണ് സ്വന്തം ഭാര്യ, ഇന്നലെ വരെ നിന്റെ രാത്രിയെ ധന്യമാക്കിയ നിന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റു വാങ്ങിയ ഭർത്താവ്, പൊന്നുമോളെ നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഖബറിനകത്ത് ഭർത്താവ് വരുമോ, നീ പോകുമോ നിന്റെ ഭർത്താവിന്റെ ഖബറിൽ? ഇന്ന് വരെ ഞാൻ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല, എന്റെ പ്രിയപ്പെട്ടവന്റെ ചൂടേറ്റ് ചൂലേറ്റല്ലാതെ കിടന്നിട്ടില്ല, കഴിയുമോ പെങ്ങളെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ ഖബറിൽ ചെന്ന് കിടക്കാൻ, കഴിയുമോ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിൽ കിടക്കാൻ, കഴിയുമോ ഉപ്പമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ മരിക്കുമ്പോൾ ആ ഖബറിൽ നിങ്ങൾക്കൊന്ന് ചെന്ന് കിടക്കാൻ കഴിയില്ല, ആരാണ് നേരം പോക്കിന് ഖബറിലുള്ളത്, ആരാണ് ഖബറിൽ കൂട്ടായുള്ളത്, ആരുമില്ല, അതാണ് പറഞ്ഞത്. ഞാൻ ചിന്തിച്ചു ഖബറിനെ പറ്റി, ആ സമയത്ത് ഖബർ ഏകാന്തമാണ്, ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചു, എന്നോടൊപ്പം ഖബറിൽ ആരും വരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ പദവിയിലെത്തിച്ചേർന്നതാ, ഉത്തമ ഉന്നതമായ വിലായത്തിന്റെ പദവി കിട്ടണോ, പരലോകത്തേക്ക് വേണ്ട ഭക്ഷണം റെഡിയാക്കിക്കോ, അത് തക്കുവയാണ്, സൂക്ഷ്മതയാണ്, ജീവിതത്തിന്റെ സൂക്ഷ്മതയാണ്. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരാ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇബ്രാഹിം നബി റഹിമഹുല്ല പറയുകയാണ്, വീണ്ടും ഞാൻ ചിന്തിച്ചോ വലൈസ വറൈറ്റു തരീഖന തവീല, പരലോകത്തേക്കുള്ള യാത്ര ദീർഘമാണ്, ദൈർഘ്യമായ യാത്രയാണ്, പക്ഷേ വലൈസ മഈ സാദു, എന്റെ കയ്യിലെ കഴിക്കാനുള്ള ഭക്ഷണമൊന്നുമില്ല, എന്റെ കയ്യിലെ പരലോകത്തേക്ക് ആവശ്യമായ പാനീയങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് നന്നാവണമെന്ന് ഞാൻ തീരുമാനമെടുത്തതാ. മാത്രമല്ല വിധികർത്താവ് അഹങ്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ, വിധികർത്താവ് അഹങ്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എന്റെ കയ്യിലെ തെളിവുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു നന്നാ
ആകണമെന്ന് ഈ സുഹൃത്തിന്റെ പരിത്യാഗത്തിന്റെ പദവിയിലെത്തിച്ചേർന്നത്, ഉന്നതമായ വിലായത്തിന്റെ പദവിയിലെത്തിച്ചേർന്നത്, ഞാൻ ഈ കാണുന്ന തസവ്വുഫിന്റെ ഉന്നതമായ മേഖലയിൽ എത്തിച്ചേർന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. പരലോകത്തേക്കുള്ള ഭക്ഷണം ഞാൻ റെഡിയാക്കി, അത് വേറെ ഒന്നുമല്ല തഖ്വയാണ് എന്ന് മഹാനായ ഇബ്രാഹിം റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി നമുക്ക് വേണ്ടത് സാ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് സാദുല്ലിൽ മആദ്, പരലോകത്തേക്ക് വേണ്ട ഭക്ഷണമാണ്. അള്ളാഹു നമുക്കത് തയ്യാറാക്കാനുള്ള തൗഫീക് തരട്ടെ. സൂക്ഷ്മത, ജീവിതത്തിൽ സൂക്ഷ്മത വേണം. എന്റെ സൂക്ഷ്മതയാണുള്ളത്, എന്റെ സൂക്ഷ്മതയാണ് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് പോയവരാണ്. അതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദിയാതിനാ ഖുർറത അയ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യയിലും എന്റെ സന്താനങ്ങളിലും, ഒരു ഭർത്താവിന്റെ ദുആയാണ് എന്റെ ഭാര്യയിലും എന്റെ സന്താനങ്ങളിലും, ഒരു പെണ്ണിന്റെ ദുആയാണ് അല്ലാഹുവേ എന്റെ ഭർത്താവിലും എന്റെ സന്താനങ്ങളിലും, നീ കണ്ണിന് കുളിർമ നൽകണം അല്ലാഹുമാ. പടച്ചവനെ, മുത്തഖീങ്ങൾക്ക് ഞാൻ നേതൃത്വമാകണേ അല്ലാ, മുത്തഖീങ്ങൾക്ക് ഞാൻ മാതൃകയാകണേ അല്ലാ, എന്നെ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണേ അല്ലാ. സഹോദരങ്ങളെ, നമ്മളെ കണ്ട് മറ്റുള്ളവരും നന്മ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്, മറ്റുള്ളവർ നമ്മളെ കണ്ട് നന്മ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു പോയാ നമ്മുടെ ജീവിതത്തിന്റെ ഭാവി എന്താ? അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗമാണ്. സൂറത്ത് യാസീൻ ഇന്ന് നിങ്ങൾ ഓതിയവരല്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹ് പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കുന്നത് നാമാണ്. വനക്തുബു മാ ഖദ്ദമു, അവര് ജീവിതത്തിൽ അവർക്ക് വേണ്ടി ചെയ്തതൊക്കെ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വആസാറഹും, അവര് മറ്റുള്ളവർക്ക് പ്രേരണ കൊടുത്തിട്ട് വന്ന് മറ്റുള്ളവർ ചെയ്തതിന്റെ ഒരു ആസാറ്, അവരുടെ കാലടി പിന്തുടർന്ന അവരുടെ പാത പിൻപറ്റിയ ഒരു സമൂഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് അതിലും അവർക്ക് കൂടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചത് സൂറത്ത് യാസീനല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനല്ലേ. ഇവിടെ ആരാരെ കൊന്നാലും ആ കൊല ചെയ്തവന് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുമല്ലോ. അതും മുസ്ലിം ഹിന്ദുവിനെ കൊന്നാലും ശരി, ആരാരെ കൊന്നാലും കൊലയാളിക്ക് ശിക്ഷയുണ്ട്. പക്ഷെ ആ ശിക്ഷ കൊലയാളിക്കല്ല ഒട്ടും കുറയ്ക്കാതെ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഓഹരി ആദ്യത്തെ കൊലയാളി കാബീലിൽ ചെന്നെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഒരു നന്മ, ഇവിടെ ഒരു നന്മ ഒരാളെ ചെയ്ത് കാണിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മ ആരെല്ലാം ഒരു പരമ്പരയായി ഏറ്റെടുത്ത് ലോകാവസാനം വരെ ചെയ്യുന്നുണ്ടോ? ഈ നന്മ കൂട്ടായ്മയുടെ പ്രവർത്തകർ ഇതാരാണ് തുടക്കം കുറിച്ചതെന്ന് എനിക്കറിയില്ല. ഈ തലമുറയാണോ ഇതിനു മുമ്പുള്ള തലമുറയാണോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഈ തലമുറയാണെങ്കിലും അതിനു മുമ്പുള്ള തലമുറയാണെങ്കിലും ഈ തലമുറ മരണപ്പെടും, അത് ഉറപ്പല്ലേ? അവരുടെ മക്കൾ ഏറ്റെടുക്കും, അവരുടെ മക്കൾ ഏറ്റെടുക്കും. അങ്ങനെ പരമ്പരയായി ഇന്ത്യ രാജ്യത്ത് ഈ പരിശുദ്ധമായ ജനമന്മ അതല്ലെങ്കിൽ ഈ ചാരിറ്റി ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല ഒട്ടും കുറയ്ക്കാതെ ഇത് ആദ്യം തുടക്കം കുറച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ളത് നമ്മുടെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹുദല്ലിദ്ദീനി, ദീനിന്റെ വിഷയത്തിൽ, ഇസ്ലാമിക വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും മാതൃകയാക്കിയിട്ട് പോകാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആ, പടച്ചവനെ ഞങ്ങൾ മുത്തഖീങ്ങൾക്ക് മാതൃകയുള്ളവരാക്കി നീ മാറ്റണമെന്നുള്ള ദുആ, ആ ദുആയാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയായി റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പഠിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുന്നില്ല. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഇബ്രാഹിം നബിയെ നിങ്ങളെ നാം ഇമാമാക്കിയിരിക്കുകയാണ്, മാതൃകയാക്കിയിരിക്കുകയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചവനെ എന്നെ മാത്രം പോരാ, കാലവമിൻ ദുദ്ദിയത്തി എന്റെ പരമ്പരയിൽ കൂടെ നീ അത് കൊടുക്കണം.
പരമ്പരയിലുള്ള ആളുകൾ എന്റെ മക്കൾ, അത് ഇബ്രാഹിം നബിയുടെ മക്കളായ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും മാത്രമല്ല, ലോക അവസാനം വരെ വരുന്ന മുഴുവനും മനുഷ്യർക്ക് നീയെ കൊടുക്കണമല്ലാ. ആ സമയത്ത് അല്ലാഹു മറുപടി കൊടുത്തു, ഇബ്രാഹിം നബിയെ തെമ്മാടികൾക്ക് ഞാനത് കൊടുക്കൂല, അക്രമകാരികൾക്ക് ഞാൻ നേതൃത്വ പദവി കൊടുക്കൂല എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ കൃത്യമായി സത്യസന്ധമായി ചാരിറ്റി നടത്തിയാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്ത് പ്രതിഫലമാണ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നത്? ഒരു വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് അവന്റെ നെറ്റിട്ടടം വിയർക്കുമെന്നല്ലേ? ഒരു വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് അവന്റെ നെറ്റിട്ടടം വിയർക്കുമെന്നല്ലേ? ആ നെറ്റിട്ടടം വിയർക്കുമെന്ന് പറയുമ്പോൾ അത് കേവലം അവന്റെ പാപങ്ങൾ കൊഴിയപ്പെടുന്നത് മാത്രമാണോ? അല്ല, മഹാന്മാരായ ഉലമാക്കൾ അതിന് ദ്വയാർത്ഥം കൊടുത്തു, അതിന് ആന്തരികമായൊരർത്ഥം കൂടെ ഉണ്ട്. മരിക്കുന്നത് വരെയും ഒരു വിശ്വാസി പരിശ്രമിയായിരിക്കുമെന്നുള്ളതാണ്, ആളുകൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകുമെന്നുള്ള. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ പറയുകയാണ്, നരകാവകാശികളായ ആളുകളെ വരിവരിയായി നിർത്തിയിരിക്കുമ്പോൾ അതുവഴി സ്വർഗത്തിന്റെ അവകാശികളെ അല്ലാഹു കൊണ്ടുപോവുകയാണ് സ്വർഗത്തിലേക്ക്. റിദ്വാൻ എന്ന മാലാഖയുടെ നേതൃത്വത്തിൽ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മഹാന്മാരായ സ്വർഗാവകാശികളായ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മാലിക് എന്ന മാലാഖയുടെ നേതൃത്വത്തിലും നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആളുകളെ സഫായിട്ട് നിർത്തിയിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ നിരത്തി നിർത്തിയിരിക്കുമ്പോ സ്വർഗീയ ലോകത്തേക്ക് പോകുന്ന ഒരു വിഭാഗം ജനത ആ വിഭാഗത്തിലെ ഒരാളുടെ കയ്യിൽ കയറിയിട്ട് നരകാവകാശി പിടിക്കുമെന്നാണ്. ഈ സ്വർഗാവകാശി തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാരാണ് തന്റെ കയ്യിൽ പിടിച്ചതെന്നറിയാ നോക്കുമ്പോ ആ മനുഷ്യനെ സ്വർഗാവകാശിയോട് നരകാവകാശിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്റെ സഹോദര എന്നെ നിനക്കറിഞ്ഞൂടെ? എന്നെ നിനക്കറിഞ്ഞൂടെ? ഞാൻ നിനക്ക് വെള്ളം തന്നവനാണ്, ഞാൻ നിനക്ക് ഭക്ഷണം തന്നവനാണ്, ഞാൻ നിനക്കൊരു ചായ വാങ്ങി തന്നവനാണ്, നിന്നെ ഞാൻ സഹായിച്ചവനാണ്. ആ സമയത്താണ് അവൻ ചോദിക്കുന്നു, നീയാണോ എന്നെ സഹായിച്ചത്? അതെ. മറന്നുപോയോ? ഭൂമിയിൽ വെച്ച് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ സഖാക റജുലാ, നിനക്കൊരു തുള്ളി വെള്ളം തന്നവനെ മറന്നുപോയോ? ആ സമയത്ത് സ്വർഗാവകാശിയായ മനുഷ്യൻ പറയുമത്രേ, അറിയാ ഓർമ്മയുണ്ട്. ആ സമയത്ത് നരകാവകാശി പറയും, പടച്ചവനോടൊന്ന് പറയോ, നിനക്ക് ഒരു തുള്ളി വെള്ളം തന്നതിന്റെ പേരിൽ അല്ലാഹുവിനോട് എന്നെ രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, ആ ഒരു മനുഷ്യന്റെ ശഫാഅത്ത് കൊണ്ട്, ആ മനുഷ്യന്റെ ശഫാഅത്ത് കൊണ്ട്, സ്വർഗാവകാശിയായ മനുഷ്യന്റെ ശഫാഅത്ത് കൊണ്ട് ഈ നരകാവകാശിയായ ചാരിറ്റി നടത്തിയ മനുഷ്യന് അല്ലാഹുവിന്റെ സ്വർഗം കൊടുക്കുമെന്ന് മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു തിന്മയുടെ പേരിൽ നിങ്ങൾ നരകത്തിലേക്ക് പോയാൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങളെ നരകത്തിലെറിയൂല. എന്തുകൊണ്ടാ? നിങ്ങൾ ഇവിടെ കൊടുത്ത ഏതെങ്കിലും ഒരു സഹോദരന് കൊടുത്ത ഒരു ഗ്ലാസ് പച്ചവെള്ളമുണ്ടല്ലോ, അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഉപകരിക്കുന്നതിൽ സംശയിക്കണ്ട. അതാണ് ചാരിറ്റിയുടെ ഏറ്റവും വലിയ മഹിതമായ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു മാതൃകയെങ്കിൽ പരലോകത്ത് അല്ലാഹു തന്നെ ചോദിക്കുമല്ലോ, സുഖമില്ലാതെ കിടന്ന എന്നെ നീ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല? എല്ലാവർക്കും അറിയുമല്ലോ, പട്ടിണി കിടന്നപ്പോ എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല? ആ സമയത്ത് നമ്മൾ ചോദിക്കും, അല്ലാഹുവേ നിനക്ക് പട്ടിണിയുണ്ടോ? നിനക്ക് വിശപ്പുണ്ട്? ദാഹമുണ്ടോ? നീ റബ്ബുൽ അലീമാണ്, സർവലോക സംരക്ഷകനാണല്ലോ. അല്ലാഹ് പറയും, പൊന്നു മോനെ, നിന്റെ വീടിന്റെ നാലു ഭാഗത്തും പട്ടിണി കിടന്ന പാവത്തിന്, രോഗികൾക്ക് നീ സഹായിച്ചെങ്കിലും ഭക്ഷണം കൊടുത്തെങ്കിലും നിനക്ക് അവിടെ എന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നല്ലോ. സാമ്പത്തിക പ്രതിസന്ധി മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ സരസിൽ ഇരിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ഇന്ന് സൂര്യനസ്തമിക്കുന്ന സമയത്ത് പാർലമെന്റിൽ രാജ്യസഭയിലും പാസാക്കപ്പെട്ട പൗരത്വ ബില്ല് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ചില ആളുകൾ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രശ്നമായി അതിനെ നമ്മൾ കാണേണ്ടതല്ല, ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നമായി
നമ്മൾ അതിനെ അതിനെ നമ്മൾ കാണേണ്ട കാര്യമല്ല. ഈ പൗരത്വ ബില്ല് എന്ന് പറയുന്നത് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് പഠിക്കേണ്ടതുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒരു ഇന്ത്യന് പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ കറക്റ്റായി കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ആകെ ഭീതിയിലാണ്, ആകെ പേടിച്ചിരിക്കാൻ ഞാൻ പറയാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ അത് ഇന്നത്തെ ദിവസം പറയാതെ പോയാൽ ഇനി നാളെ പറഞ്ഞിട്ട് അത് കാര്യമില്ല. രാജ്യസഭയിൽ പാസ്സാക്കപ്പെട്ടു, ലോക്സഭയിൽ പാസ്സാക്കപ്പെട്ടു, പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസ്സാക്കപ്പെട്ട ആ ബില്ല് നമ്മളോട് പലരും പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഇനി അത് പാസ്സാക്കിയപ്പോലും നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. മുസ്ലിമിന് എന്ത് പേടി? മുസ്ലിമിന് എന്തുകൊണ്ട് ഭയപ്പെടണം? ഭയപ്പെടേണ്ട കാര്യം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃത്യമായി നിങ്ങൾ ഈ പൗരത്വ ബില്ല് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി 2019 ജൂലൈ 31 ഒരു ബുധനാഴ്ച ദിവസത്തിലാണ് അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കിയത്. എന്താണ് ആ സർക്കുലറിൽ പറയുന്നതെന്നറിയോ? ഇവിടെ NRC അഥവാ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു പൗരനായി അവന്റെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിനെ സംബന്ധിച്ച് സർക്കുലർ ഇറക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വസ്തുനിഷ്ഠമായ ആ വിഷയത്തെ പറ്റി പഠിക്കണം. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, ഇന്ന് 7 ഐഡന്റിറ്റിയാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ കൈവശമുള്ളത്. കാസർഗോഡ് ജില്ലക്കാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 7 കാര്യങ്ങൾ, 7 സാധനങ്ങൾ, വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7 ഏതെങ്കിലും ഒന്നാണെങ്കിലും മതി, ഇന്ത്യൻ പൗരനായി നിങ്ങൾക്ക് തെളിയിക്കപ്പെടാൻ കഴിയുന്നതാണ്. അത് നാളെ ഇന്ന് വരെയും നമ്മളത് തെളിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മളൊക്കെ വിദേശ യാത്രയ്ക്ക് ഏറ്റവും പ്രധാനമായി ഘടകമായി കാണുന്ന പാസ്പോർട്ട്. ആ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് ആരുടെ മുമ്പിലും ആർജവത്തോടെ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. രണ്ടാമതായി, ഈ അടുത്ത സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആധാർ കാർഡ്, രണ്ടാമതായി ആധാർ കാർഡാണ്. ആധാർ കാർഡ് ഉള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ആണായാലും പെണ്ണായാലും മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. മൂന്നാമതായിട്ട് 1992 TNCS കൊണ്ടുവന്ന വോട്ടർ ID അഥവാ തിരിച്ചറിയൽ കാർഡ്, അതാണ് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ നമ്മൾ ഇന്നുവരെ നാം ഉപയോഗിച്ചു കൊണ്ടുവന്നത്. വളരെ വ്യക്തമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. നാലാമതായി നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത്, നമ്മളൊക്കെ റേഷൻ കടകളിൽ പോകുമ്പോൾ നമുക്ക് മണ്ണെണ്ണയും അരിയും പഞ്ചസാരയും ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ നാം കാണിക്കുന്ന റേഷൻ കാർഡാണ്. അഞ്ചാമതായിട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. നാം വാഹനം ഓടിക്കുമ്പോൾ ആ 2-വീലർ ആയാലും 3-വീലർ ആയാലും 4-വീലർ ആയാലും നമ്മൾ എടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയുടെ പൗരത്വം തെളിയിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുമല്ലെങ്കിൽ ഏഴാമതായിട്ട് നാം ഉപയോഗിക്കുന്ന പാൻ കാർഡ്. നമ്മളൊക്കെ സാമ്പത്തികമായി ക്രയ വിക്രയൊക്കെ ചെയ്യുമ്പോൾ നാം ഉപയോഗിക്കുന്ന പാൻ കാർഡ്. ഈ 7-ൽ ഏതെങ്കിലും ഒന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാണ് എന്ന് തെളിയിക്കത്തക്ക വണ്ണം നാളിതുവരെയും നമ്മൾ അത് തെളിയിച്ചുകൊണ്ടും, അതല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ തെളിവിനായി ഇന്ത്യയുടെ പൗരത്വം തെളിയിക്കാൻ മറ്റുള്ള സമുദായത്തിന് കഴിയും. പക്ഷേ മുസ്ലിമിനത് പോരാ. നിങ്ങൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. നാളെ എന്താകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ, നാളെ ഇന്ത്യയുടെ ഗതി എന്താകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഭീതിയുടെ മുൾമുനയിൽ. ഒരിക്കലും ഭീതി വേണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ നമ്മളോട് പൗരത്വം തെളിയിക്കാൻ പറഞ്ഞാൽ, ഇന്നലെ വരെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറുവിരലനക്കാതെ ഏതോ മാളപ്പിലൊളിച്ച രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രപിതാവിനെ പോലും കൊന്നൊടുക്കിയ ഇവിടുത്തെ സവർണ സവർഗ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർബോധ ദുർഗുണ പ്രതിലോഭ പിന്തിരിപ്പൻ ശക്തികളായ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ ഇന്ത്യ രാജ്യം ഭരണം കൈയാളുമ്പോൾ അവരുടെ ക്വാളിറ്റി മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തിയെന്ന ക്വാളിറ്റിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി കസേരയിലെത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവർ രാജ്യത്തിന്റെ പൗരത്വം
സ്വാതന്ത്ര്യം ചോദിക്കാൻ ആരുടെ മുമ്പിലാണ് വരുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പള്ളികളിൽ നിന്നും മെഹ്റാബുകളിൽ നിന്നും മിമ്പറുകളിൽ നിന്ന് പാവപ്പെട്ട ഉലമാക്കളെ അന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായിട്ട് വെടിവെച്ചു കൊന്ന വൃക്കപ്പിന്റെ ശിഖരങ്ങളിൽ തലകീഴായി കാല് മുകളിലായി കെട്ടിത്തൂക്കുകയും അവരുടെ ദാടി രോമങ്ങൾ ഇങ്ങനെ താഴോട്ട് കിടന്ന് തൂങ്ങിയാടുമ്പോൾ അവരുടെ നെഞ്ചത്തേക്ക് വെടിവെച്ചു കൊന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് പണപൊരുതിയ സ്വതന്ത്ര സമര സേനാനികളായ മുസ്ലിം നേതൃത്വത്തിന്റെ പിന്തലമുറക്കാരായ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളോട് പൗരത്വം ചോദിക്കുന്നത് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊരു ചെറുവിരൽ അനക്കാതെ രാജ്യത്തിന്റെ ശത്രുവിന്റെ ഷൂവിന് നേരെ അവന്റെ മാവ് കൊണ്ട് ആ ഷൂ നക്കി തുടച്ചുകൊടുത്ത പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ സവർണ നേതാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോ, ഇവിടുത്തെ ഫാസിസ്റ്റുകൾ രാജ്യം ഭരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്ത് പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ രാജ്യ സ്നേഹികളായി എന്നും നിലകൊണ്ടിരുന്ന ഈ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് ഒരു രാജ്യത്തിന്റെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യമായി അവര് കണക്കാക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ഒരിക്കലും ഈ രാജ്യത്ത് ഹിന്ദു രാജ്യമുണ്ടാക്കി ഏക രാജ്യം ഏക നേതൃത്വം ഏക മതം എന്നുള്ള നിലയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ ഇന്ത്യ രാജ്യമാണ് ഏറ്റവും പരിശുദ്ധമായ രാജ്യമെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇവിടത്തെ വൈവിധ്യവും വൈരുദ്ധ്യവുമായ ഇവിടത്തെ മനോഹരമായ കാഴ്ചപ്പാടുകളും ഇവിടത്തെ പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും ബുദ്ധവിഹാരങ്ങളും ഗുരുദ്വാരകളും ഇവിടത്തെ മതത്തിന്റെ വ്യത്യാസമായ രാഷ്ട്രീയങ്ങളുടെ വ്യത്യാസവും സംഘടനകളുടെ വ്യത്യാസവുമായിരുന്നു ഇവിടത്തെ ഏറ്റവും മനോഹരമായ രാജ്യത്തിന്റെ ചില സങ്കല്പങ്ങൾ, അതല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും മനോഹരമാക്കിയ ചില കാര്യങ്ങളെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുവാനും ഫലസ്തീനോട് ഇസ്രയേൽ കാണിച്ച ആ ക്രൂരമായ ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഒരു കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ സഹോദരങ്ങളെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥർ 2020 ഏപ്രിൽ 1 മുതൽ 2020 സെപ്റ്റംബർ 30 വരെ ഈ കേരള സംസ്ഥാനത്തിന്റെയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ ഉദ്യോഗസ്ഥർ വരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. 2020 ഏപ്രിൽ 1 മുതൽ 2020 സെപ്റ്റംബർ 30 ബുധനാഴ്ച വരെ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലും വന്ന് നമ്മൾ ഓരോരുത്തരുടെയും പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തി നിൽക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പാസ്പോർട്ടോ അതല്ലെങ്കിൽ ആധാറോ അല്ലെങ്കിൽ റേഷൻ കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും നമ്മ SSLC ബുക്കുകളോ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. അതൊക്കെ അമുസ്ലിമീങ്ങളായ ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് അത് മതിയാകും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണിക്കേണ്ടത് 1951 ആദ്യമായിട്ട് സെൻസസ് എടുക്കപ്പെട്ടത് 1951 ആ 1951 നമ്മുടെ പൂർവീകരായ ഏതെങ്കിലും നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ അല്ലെങ്കിൽ ഉപ്പാപ്പമാർ ഉമ്മമാര് അവരുടെ പേര് ആ സെൻസസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് താമസിക്കാം. അതല്ലെങ്കിൽ ഈ രാജ്യം വിട്ടുപോകേണ്ട ഒരു സാഹചര്യമാണ്. 1971 മാർച്ച് 24 ആദ്യമായിട്ട് വോട്ടർ പട്ടിക നിലവിൽ വരുന്നത്. ആ ദിവസത്തിന് മുമ്പ് ആ ദിവസത്തിൽ ആ സമയം വരെ നമ്മുടെ പൂർവികരായ ഏതെങ്കിലും ഒരു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പേര് ആ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ രാജ്യത്ത് താമസിക്കാം, അല്ലെങ്കിൽ ഈ നാട് വിട്ട് രാജ്യം വിട്ട് പോകണമെന്നാണ്. അതുമല്ലെങ്കിൽ 1971 മാർച്ച് 24 മുമ്പ് നമ്മൾ ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും സർക്കാർ ജോലികൾ ചെയ്തതായി നമ്മുടെ പൂർവികരിൽ സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്നവരായി നമ്മൾ തെളിയിക്കേണ്ടതാണ്. അതുമാത്രമല്ല 1971 മാർച്ച് 24 മുമ്പുള്ള ഏതെങ്കിലും നമ്മുടെ ഭൂമിയുടെ ആധാരം നമ്മൾ ഹാജരാക്കണമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ 1971 ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഭൂമിയുടെയോ സർക്കാർ ജോലിയുടെയോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റികൾ ഹാജരാക്കിയാൽ മാത്രമേ നമുക്കിവിടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന NRC അഥവാ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ എന്ന് പറയുന്ന
ഹീനമായ ഒരു സംഹിത ഒരു ഒരു തത്വം ഈ ഇന്ത്യ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ഒരു തീരുമാനമാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാജ്യസഭയിലും പാസാക്കിയത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അടിവരകിട്ട ഒരു കാര്യം പറയുകയാണ്, ഈ രാജ്യത്ത് നമ്മൾ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഈ രാജ്യത്ത് താമസിക്കണമെന്നും ഈ രാജ്യത്ത് ജീവിക്കണമെന്നും ഈ രാജ്യത്ത് തന്നെ മരിക്കണമെന്നും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മുന്നോറുകളുടെ മുൻഗാമികളുടെ പാത പിൻപറ്റിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ കൃത്യമായ നിലയിൽ നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് രാജ്യത്ത് അധികാരം പിടിച്ചുപറ്റുകയും ആ അധികാരം എങ്ങനെയാണ് പിടിച്ചുപറ്റി എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ആ അധികാരം പിടിച്ചുപറ്റുകയും വളരെ തന്ത്രപരമായിട്ട് ഈ രാജ്യത്ത് നിന്ന് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു ഹിന്ദു രാജ്യമാക്കാൻ ഒരിക്കലും ഹിന്ദുക്കൾ അനുവദിക്കുന്നില്ല, ഒരിക്കലും ഹിന്ദുക്കൾക്ക് അതിനും മനസ്സില്ല. ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. എല്ലാ ആളുകളും ഇവിടെ മുസ്ലിം സമുദായത്തിനപ്പുറം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ അമുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും അവർ രംഗത്ത് വരികയാണ്. നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും ഒരു വലിയ ഭീകരമായ ഒരു അവസ്ഥയിൽ രാജ്യം എത്തപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മണ്ണിൽ തന്നെ വളരാനും ഈ മണ്ണിൽ തന്നെ മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഏവനെങ്കിലും പറയുമ്പോൾ വിട്ടെറിഞ്ഞു പോകാൻ നമുക്ക് കഴിയില്ല. ചങ്കൂറ്റത്തോടെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്, ജനങ്ങളാണ് ഈ ഗവൺമെന്റിനെ നിശ്ചയിച്ചത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണമെന്നുള്ള സാമാന്യ മര്യാദ പോലും പാലിക്കാതെയുള്ള ഈ തീരുമാനങ്ങൾ പ്രബുദ്ധ ജനത പുറംകാല കൊണ്ട് ചവിട്ടിയെറിയണം. അതിനെ അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് ആർജവത്തോടെ പറയാൻ കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ. ഇവിടെ ഒരിക്കലും മുസ്ലിം രാഷ്ട്രമോ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമോ അല്ലെങ്കിൽ ക്രിസ്തീയ രാഷ്ട്രമോ ആക്കാൻ ആരും അനുവദിക്കപ്പെടുകയില്ല. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ ആ മുസൽമാനും ഒക്കെയുള്ള സുന്ദരമായ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കണം. മുൻഗാമികളെ സ്വപ്നം കണ്ട അതേ ഒരു അവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത അടക്കം ദക്ഷിണാടക്കം മുസ്ലിം സംഘടനകൾ പോലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് എല്ലാവരും ഒന്നിക്കുന്ന ചില സന്തോഷകരമായ ചില സൂചനകൾ മൊബൈലിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇനിയെങ്കിലും ഒരുമയോടെ ഒത്തൊരുമയോടെ നിന്ന് സംഘടനാ വൈവിധ്യങ്ങളും രാഷ്ട്രീയ വൈചാത്യങ്ങളും മറന്നിട്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സദസ്സിന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. രാജ്യത്ത് ഹക്കും ബാത്തിലും ഇല്ലാതെ, സത്യവും അസത്യവും എന്താണെന്ന് അറിയാതെ, നേരും നെറിയും അറിയാതെ കുറെ രാജാക്കന്മാർ ഭരിക്കുകയാണ്. പക്ഷെ ആ ഭരണം ഒരിക്കലും ഭരണീയരായ ജനങ്ങൾക്ക് ഉപകാരമല്ല എന്ന് കാലം ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത, അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും ഏറ്റവും അനിവാര്യമായ മൂന്നാമത്തെ കാര്യം വിശുദ്ധമായ തസവ്വുഫിന്റെ പാത സുഹുദിന്റെ മൂന്നാമത്തെ അക്ഷരമാണ് ദാല്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദാല് എന്ന് പറഞ്ഞാൽ ദവാമുൻ അലത് തഅ, ആരാധനയിലെ നിത്യമാകലാണ്. നിന്റെ ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ നീ ഇബാദത്തുമായി കടന്നു വന്നു, പിന്നീട് നീ അതങ്ങ് മാറ്റിവെച്ചു, വേണ്ട ഇനി എനിക്ക് ഇബാദത്ത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ചെറുപ്പക്കാരാ. കഴിഞ്ഞുപോയ ഭൂതകാല ജീവിതം മോശമാണ്, ഭാവി ജീവിതം നീ ഭാസുരമാക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് വിജയം സുനിശ്ചിതമാണ്. പക്ഷേ നിന്റെ കഴിഞ്ഞുപോയ ജീവിതം നന്നായിരുന്നു, ഇനി പഴയകാല ജീവിതം പോലെയല്ല പുതിയ ജീവിതം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പുതിയ ജീവിതത്തെ ഭാവി ജീവിതത്തെ മോശമായ രീതിയിൽ നീ ജീവിച്ചു കാണിച്ചാൽ പൊന്നുമോനെ, എപ്പോഴാണ് സക്കറാത്തം എന്നറിയില്ല, എപ്പോഴാണ് ഇസ്രായേൽ വരുന്നതെന്നറിയില്ല. ആ സമയത്ത് നിന്റെ റൂഹങ്ങ് വിട പറഞ്ഞു പോകുമ്പോ
നീ മോശമായ ജീവിതമാണ് നയിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയില തീർച്ച അല്ലാഹു നമുക്ക് മരണം തരുമ്പോ പരലോകമാഹിറം നമുക്ക് വെളിച്ചമാകാത്ത മരണമാണല്ലോ തരുക. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പങ്കെടുത്ത ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ സധൈര്യം മുന്നേറുന്ന ഒരു മനുഷ്യനെ കണ്ട് സഹാബത്ത് ആവേശത്തോടെ ആർജവത്തോടെ മുന്നിട്ടിറങ്ങിയ ഒരു സഹാബിയ ധീരമായി പോരാടുകയാണ്. ശത്രുക്കളിൽ എത്രയോ ആളുകളെയാണ് കൊന്നൊടുക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആ സഹാബി തന്റെ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ശത്രുക്കളോട് പോരാടിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നബിയേ എന്തൊരാവേശമാണ് ആ മനുഷ്യനുള്ളത്, എത്ര ആർജവമാണ് ആ മനുഷ്യനുള്ളത്. യാ റസൂലല്ലാ, കൊതിച്ചു പോകുന്നു നബിയേ, കൊതിയാകുന്നു നബിയേ. ആ മനുഷ്യനെ ആരാധനയിൽ പ്രാമുഖ്യം കൊടുക്കുന്ന മനുഷ്യനാ യുദ്ധത്തിൽ ആ മനുഷ്യന്റെ ആവേശം എത്ര വലുതാ. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ അവിടെ കൂടിയ സഹാബത്തിനോട് പറഞ്ഞെന്തെന്നറിയോ? സഹാബാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, പരിശുദ്ധമായ ദീനിന്റെ പോരാട്ടത്തിന് വേണ്ടി ഓടുന്ന മനുഷ്യനാ. പക്ഷേ ആ മനുഷ്യൻ നരകത്തിലാണല്ലോ, ആ മനുഷ്യൻ നരകാവകാശിയാണല്ലോ. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സഹിൽ ഇബ്ന സഈദ് റളിയല്ലാഹു അൻഹു. സഹിൽ ഇബ്ന സഈദ് തങ്ങൾ ആ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സഹാബിയ. മഹാനവറുകൾ പറയുകയാണ്, ഈ മനുഷ്യന്റെ ധൈര്യം കണ്ട്, ആവേശം കണ്ട്, ആർജവം കണ്ട്, ചങ്കൂറ്റം കണ്ട്, ആണത്വം കണ്ട് ഞങ്ങൾ റസൂലുള്ളാഹിയോട് പുകഴ്ത്തി പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് അവന് നരകാവകാശിയാണ് സഹാബത്തെ എന്നാ. ഞങ്ങളുടെ മനസ്സിൽ നൂറായിരം ആശങ്കകൾ വന്നു. ആ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയാ, ഞങ്ങൾ പിന്നാലെ നടന്നു. ഒരു CCTV ക്യാമറ പോലെ സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ പിന്നാലെ സഹാബത്ത് നടക്കുകയാ. സഹിൽ ഇബ്ന സഈദ് തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ആ മനുഷ്യന്റെ പിന്നാലെ നടന്നു. എന്ത് ചെയ്യുന്നെന്നറിയാൻ, അയാൾ ഇങ്ങനെ പോരാടി പോരാടി മുന്നോട്ട് പോകുമ്പോൾ ശത്രുവിൽ നിന്നൊരു വെട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൊള്ളുകയാ. അത് സാധാരണ വെട്ടല്ല, വലിയ മുറിവാണ് ആ മനുഷ്യന്റെ ശരീരത്ത് വന്ന് പൊതിച്ചത്. വല്ലാത്ത വേദന, അസഹ്യമായ വേദന, സഹിക്കാൻ കഴിയാതെ പുളയുകയാ. സഹിക്കാൻ പറ്റാത്ത വേദനയാണ് തലയിൽ മണ്ണ് വാരിയിട്ട് കൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാ. വേദന മാറുന്നില്ല. പെട്ടെന്ന് ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യനിങ്ങനെ ഓടി ഓടി പോയി തന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ പിടി നിലത്ത് ഊന്നി വെക്കുകയാ. മണ്ണിൽ കുഴിച്ചു വെച്ചു, അതിന്റെ അഗ്രഭാഗം ഇങ്ങനെ മുകളിലോട്ടിരിക്കുകയാ. ഈ മനുഷ്യന് കുറച്ച് പിന്നിലോട്ട് മാറിയിട്ട് ഓടി വന്ന് തന്റെ നെഞ്ചാ വാളിന്റെ അഗ്രഭാഗത്ത് വരത്തക്ക വണ്ണം ആ വാളിൽ ചാടിയിട്ട് മരിക്കുകയാ, ആത്മഹത്യ ചെയ്യുകയാ. എന്റെ ഹബീബ് പറഞ്ഞത് എത്ര വാസ്തവമാ. സഹിൽ ഇബ്ന സഈദ് തങ്ങൾ പറയുകയാണ്, ഇത് കണ്ടപ്പോ ഞാൻ ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, നബിയേ അശ്ഹദു അന്നക റസൂലുള്ളാഹ്, ഒന്നുകൂടി ഞാൻ വിശ്വാസത്തെ രൂഢമൂലമാക്കുകയാ. ഒന്നുകൂടി ഉറപ്പിക്കുന്നു നബിയേ, ഒന്നുകൂടി എന്റെ ഹൃദയത്തിലെ വിശ്വാസമാണ് കല്ലിട്ടുറച്ചു നബിയേ. അങ്ങ് പറഞ്ഞല്ലോ ആ മനുഷ്യൻ നരകാവകാശിയാണെന്ന്. കാണുമ്പോൾ ആ മനുഷ്യന് സധൈര്യം, ദീനിനു വേണ്ടി പോരടിക്കുന്ന മനുഷ്യനാ. പക്ഷേ ആ മനുഷ്യന്റെ അന്ത്യമോശം ാണെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ സഹോദരങ്ങളെ. ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തു, ജീവിതത്തിൽ നല്ല ചാരിറ്റി നടത്തി, ജീവിതത്തിൽ നല്ല ദാനധർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിർവഹിച്ചു. പക്ഷേ മരിക്കുന്ന സമയം മോശമായാൽ, മരിക്കുന്ന സമയത്തെങ്ങാന ഈമാൻ നഷ്ടമായ നമ്മൾ നാളെ ചെന്ന് കിടക്കേണ്ട നരകമാണ്. അതുകൊണ്ട് ആരാധനയിൽ നമ്മൾ നിത്യമാകണേ സഹോദരങ്ങളെ. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഇന്ന റജുല, ഒരു മനുഷ്യനവന് എങ്ങനെയുള്ള മനുഷ്യനാണ്, ആ മനുഷ്യനെ അമല് ചെയ്യുന്നത് കാലാകാലം അവന് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു. അള്ളാഹിന്റെ വിധി എന്ന് പറയാ, ആ മനുഷ്യൻ അവസാന സമയം നരകത്തിന്റെ ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ കാരണത്താ നരകത്തിലാണത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ,
സഹോദരിമാരെ, അല്ലാഹു നമുക്ക് തന്ന ആയുസ് ഉണ്ടല്ലോ, ആ ആയുസ് മുഴുവനും അല്ലാഹുവിന് വേണ്ടി തന്നെ കൊടുക്കാൻ നമുക്ക് കഴിയണേ. ആദ്യമൊക്കെ നന്നായ ജീവിതമാണ്, പിന്നെ മോശമായി പോയ ചെറുപ്പക്കാരാ. പിന്നെ ജീവിതത്തിന്റെ അവസാനം എപ്പോഴും അറിയില്ലല്ലോ, മരിക്കുന്നത് എപ്പോഴും അറിയില്ലല്ലോ. ഏത് പ്രതിസന്ധികൾ നമുക്കുണ്ടായാൽ, ഏത് പ്രാരാബ്ദങ്ങൾ നമുക്കുണ്ടായാൽ, ഏത് കുറവുകൾ നമുക്കുണ്ടായാൽ, നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാൻ പറ്റിയ മഹത്തുക്കളുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കുറവുകൾ നമുക്കുണ്ടെങ്കിലും, ആ സമയത്തൊക്കെയും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മഹത്തുക്കളായ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് വലിയ സമ്മാനമായി അവിടുത്തെ സന്ദേശങ്ങൾ കൈമാറിപ്പോയ മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കളുടെ ജീവിതം നമ്മൾ അക്ഷരം പ്രതി അനുധാവനം ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ യാതൊരു മടിയും ഉണ്ടാവൂല. ഇനി നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ തന്നെ നമ്മൾ പറയും നമസ്കാരം ഒഴിവാക്കുക. ഒരു ചെറിയ രോഗം നമുക്ക് വന്നാൽ നമസ്കാരമില്ല. നിങ്ങൾ നോക്ക്, കാലിൽ എന്തെങ്കിലും ഒരു വേദന വന്നാൽ, കൈക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ പനി പിടിച്ചാൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് മാതൃകയാകാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തി പ്രഭാവത്തിന്റെ പ്രോജ്ജലമായ ഒരു ചരിത്രം ഇൻഷാല്ലാ ഞാൻ പറയാം. അത് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം അവസാനിക്കും. അതിനു മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, നമുക്ക് ഷക്കീഖുൽ ബൽഖ് റളിയല്ലാഹുവിനെ പോലുള്ള മഹത്തുക്കൾ, ഷക്കീഖുൽ ബൽഖ് റളിയല്ലാഹുവിനു ഹാത്തമുൽ അസമ്മ് തങ്ങളുടെ ഗുരുനാഥനാണ്. അപ്പോ ഹാത്തം ഷക്കീഖുൽ ബൽഖ് ആരാണെന്ന് പഠിക്കണമെങ്കിൽ ശിഷ്യനായ ഹാത്തമുൽ അസമ്മ് ആരാണെന്ന് പഠിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനായിരിക്കുമെന്ന്. ഷക്കീഖുൽ ബൽഖ് റളിയല്ലാഹുവിനു പറഞ്ഞു, നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കേണ്ടത്, പടച്ചവൻ ഇബാദത്ത് എടുക്കേണ്ടത്, നീ അല്ലാഹുവിലേക്ക് എത്ര ആവശ്യക്കാരനാണ് അതനുസരിച്ച് വേണം നീ ഇബാദത്ത് എടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോ വാഹനം ഓടിച്ചു പോകുമ്പോ, ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പുറകിലിരിക്കുന്ന ആളുകൾക്കും ഹെൽമറ്റ് വേണമെന്നുള്ള ശാഠ്യമാണ്, നിർബന്ധമാണ്, പോട്ടെ. പക്ഷേ ഹെൽമറ്റ് വേണ്ട നടത്തുന്നതിന് മുമ്പ് ഈ റോഡൊന്ന് ക്ലിയർ ആക്കാൻ നിയമപാലകര് മുൻകൈയെടുത്താൽ, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾ മുൻകൈയെടുത്താൽ, MP നിരാഹാരം കിടക്കേണ്ടി വരില്ല, MP സത്യാഗ്രഹം കിടക്കേണ്ടി വരില്ല. റോഡുകൾ ക്ലിയർ ആകണം. റോഡുകൾ ക്ലിയർ ആയി കൃത്യമായി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പാതയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിന് ശേഷമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ നമ്മുടെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ നമുക്ക് കഴിയുക. അതല്ലേ നമുക്കൊരു നീതി, മര്യാദ, നീതി എന്ന് പറയുന്നത് അങ്ങനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെൽമറ്റ് വേട്ട തുടങ്ങിയപ്പോൾ നമ്മളെങ്ങാനും യാദൃച്ഛികമായി ഹെൽമറ്റ് എടുക്കാതെയാണ് നമ്മൾ പോലീസിന്റെ മുമ്പിൽ പെടുന്നതെങ്കിൽ, നമ്മൾ ഹെൽമറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല, RC ബുക്ക് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ഇതൊന്നും ഇല്ലാത്ത ഒരാള് പോലീസ് പിടിച്ചാൽ എന്താണ് അവസ്ഥ? അയാളെ സാറേ എന്ന് വിളിക്കും, അയാളുടെ കാല് പിടിക്കും, അയാളുടെ മുമ്പിൽ താണുക്കേൺ അപേക്ഷിക്കും. അത്രയും വിധേയപ്പെട്ട് നമ്മൾ അവന്റെ മുമ്പിൽ നിൽക്കും, പോലീസുകാരന്റെ മുമ്പിൽ നിൽക്കും. നേരെ മറിച്ച് ഹെൽമറ്റ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ RC ബുക്ക് ഉണ്ട്, അതുപോലെ എല്ലാ ഇൻഷുറൻസ് ക്ലിയർ ആണ്, ലൈസൻസ് ഉണ്ട്, ഒന്നും പേടിക്കണ്ട, നിയമലംഘനം ഒന്നും നടത്തിയില്ല. പോലീസ് കൈ കാണിച്ചു, നമുക്കെന്താ പേടി? നമ്മളെ നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കൂലേ, നോക്കാളൊക്കെ നോക്കിക്കപ്പോ എന്താ മടി, ഒരു പേടിയില്ല, അങ്ങനെ നിൽക്കും അല്ലേ. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വിധേയപ്പെടും. ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ അവരുടെ കാല് പിടിക്കും. അതുകൊണ്ടാണ് ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബിഖദരി ഹാജതികും ഇലൈ, നീ അല്ലാഹുവിലേക്ക് എത്ര ആവശ്യക്കാരനാണ് അതനുസരിച്ച് വേണം ഇബാദത്ത് എടുക്കാൻ. നീ അല്ലാഹുവിന് താണ് വണങ്ങേണ്ടത് എങ്ങനെയാണ്, നീ അല്ലാഹുവിലേക്ക് എത്ര ആവശ്യക്കാരനാണ് അതനുസരിച്ച് വേണം പൊന്നുമോനെ നീ ഇബാദത്ത് എടുക്കാൻ. നമ്മൾ അല്ലാഹുവിലേക്ക് എത്ര ആവശ്യക്കാരാണ് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇതുവരെ നമുക്ക് ചിന്തിക്കാൻ സമയമായിട്ടില്ല. വീണ്ടും പറയുകയാണ്, ഖുദൂമിന ദുനിയാ ബിഖദരി ഉംരികും ഫീഹാ, ഈ ദുനിയാവിൽ നീ എത്ര നാൾ ജീവിക്കും അതനുസരിച്ച് വേണം ഈ ദുനിയാവ് സമ്പാദിക്കാൻ.
ഈ ദുനിയാവിൽ എത്ര നാള് നീ ജീവിക്കും അതനുസരിച്ച് വേണം പൊന്നുമോനെ ദുനിയാവ് സമ്പാദിക്കാൻ. തീരുന്നില്ല അല്ലാഹുവിന്റെ ശിക്ഷ എപ്ര സഹിക്കാൻ കഴിയും അതനുസരിച്ച് വേണം നീ പാവങ്ങൾ ചെയ്യാൻ. നിനക്ക് സഹിക്കാൻ പറ്റുമോ? അല്ലാഹു അവന്റെ കോടിക്കണക്കിന് ശിക്ഷകളിൽ നിന്ന് ഒരു അതും ശിക്ഷയല്ല, അനുഗ്രഹങ്ങളെ അല്ലാഹു ശിക്ഷയാക്കിയിട്ട് കുറച്ച് വെള്ളം അണപൊട്ടി ഒഴുകിയപ്പോഴേക്കും നമ്മുടെ എല്ലാ വർഗീയതയും എല്ലാ വിഭാഗീയതയും നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്നായി. ഒരു പ്രളയം വന്ന് രണ്ടാമത്തെ പ്രളയം എത്തുന്നതിന് മുമ്പ് ഒരു പത്രത്തില് എഡിറ്റോറിയൽ പേജിൽ വന്നതാണ് ഒരു പ്രളയം കൂടി വന്നിരുന്നെങ്കിൽ എന്നൊരാൾ എഴുതിയിരിക്കാൻ. കാരണം എന്താണ്? വിഭാഗീയതകളില്ല, മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സംഘടനയുടെയും പേരിൽ പരസ്പരം പോരടിക്കലില്ല, എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്നു. വീണ്ടും ഒന്നിക്കാനുള്ള അവസരം അല്ലാഹു തന്നിരിക്കുകയാണ് പൗരത്വ ബില്ലിലൂടെ. പൗരത്വ ബില്ലിലൂടെ NRCയിലൂടെ അല്ലാഹു വീണ്ടും ഒന്നിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. ഇനിയും നമ്മൾ ഒന്നിച്ചില്ല എങ്കിൽ, ഇനിയും നമ്മൾ സംഘടന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചനം കുത്തിയാൽ, ഇനിയും നമ്മൾ തമ്മിലടിക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവർ, ഇനിയും ഇതിൽ വലുത് നമുക്ക് പ്രതീക്ഷിക്കാം. പടച്ചാമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഈ ദുനിയാവിലെ ശിക്ഷ പോലും താങ്ങാൻ പറ്റില്ല, പിന്നെങ്ങനെ ആഖിറത്തിന്റെ ശിക്ഷ? അതുകൊണ്ട് മോനെ അല്ലാഹുവിന്റെ ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയുന്ന അവസര ആ ഒരു അവസ്ഥയിലാകണം നീ തെറ്റ് ചെയ്യേണ്ടത്. നീ ഖബറിൽ കിടക്കുന്ന നാളെപ്രയാണ് അതിനനുസരിച്ച് വേണം മോനെ ഇവിടെ നീ ദുനിയാവിൽ നിന്ന് സമ്പാദിക്കാൻ. നീ ദുനിയാവിലെ അമലുകൾ വാരി കൂട്ടുമല്ലോ, അതെങ്ങനെ കൂട്ടണം? നീ ഖബറിൽ കിടക്കുന്ന കാലം അത്രയും നിനക്ക് രക്ഷപ്പെടാനുണ്ടാകണം. നമ്മൾ എത്ര നാള് ഖബറിൽ കിടക്കുന്ന അറിയോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെയും നമ്മൾ ഖബറിലാണ്. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളിൽ ഇസ്രാഫീൽ എന്ന മാലാക സൂറ എന്ന കാഹളത്തിൽ രണ്ടാമതൂതും നശീകരണായുധത്തിന്റെ വിളി, ആ വിളി വരുന്നത് വരെയും നമ്മൾ ഖബറിൽ കിടക്കണം. അതുകൊണ്ട് ദുനിയാവിൽ എത്ര നമ്മൾ സമ്പാദിക്കണം. ഖബറിലെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടുത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അപ്പൊ അവിടെ ഒരു ദിവസം കഴിയണമെങ്കിൽ ഇവിടത്തെ 50,000 വർഷത്തെ അമല് വേണം. ആകെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് 60 വർഷം 60 വയസ്സ്. അതിലെ 30 വർഷം നമ്മൾ ഉറങ്ങി, അല്ല 15 വയസ്സുകള പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്, ബാക്കി 60-ൽ 15 പോയാൽ 45. ഈ 45-ൽ പകുതി നമ്മൾ ഉറങ്ങിത്തീർക്കുന്നു, 22.5 ഉറങ്ങിത്തീർക്കുന്നു. ചിന്തിക്കണേ സഹോദരങ്ങളെ, പിന്നെ ഉള്ളത് 22.5 വർഷമാണ്. ഇതിൽ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 24 മിനിറ്റ് അല്ലാതെ നിസ്കാരം, കൊല്ലത്തിൽ 24 മാസം നോമ്പ്, ഒരു വർഷം ഒരു മാസം നോമ്പ്, ആയിസിൽ ഒരൊറ്റ ഹജ്ജ്, വർഷത്തിൽ 24 പ്രാവശ്യം പണമുള്ളവൻ സക്കാത്ത് കൊടുക്കണം, ബാക്കി നമ്മൾ അത്രയും സുഖിച്ചില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കബറി കിടക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ അനുമാനിക്കാണ്. 50 വയസ്സുകാര പോട്ടെ, 55 വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരാൾ, അയാളുടെ 15 വയസ്സ് മാറ്റിവെക്കി, ബാക്കി 40 40-ൽ 20 വർഷം ഉറങ്ങിത്തീർക്കുന്നു, ബാക്കി 20. ഈ 20-ൽ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഒരു ദിവസം 24 മിനിറ്റ് 5 വക്കത്ത്. അങ്ങനെ കണക്ക് നോക്കിയാൽ നമ്മൾ അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മളൊന്നും ചെയ്യുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും ഉന്നതമായ പദവികൾ കരസ്ഥമാക്കിയ ശഖീഖുൽ ബൽഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വതസവ്വദു ഫിദ്ദുനിയാ ബിഖദരി മക്സികും ഫിൽ ഖബരി. മോനെ, നീ ഖബറിൽ കിടക്കുന്ന കാലം എത്രാന്ന് നിനക്കറിയില്ലല്ലോ, അതിനനുസരിച്ച് നീ അമൽ ചെയ്യണം. അല്ലാഹു